നമസ്കാരം. 24 വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 5 സെപ്റ്റംബർ, വ്യാഴാഴ്ച, ചിങ്ങം 20. വളരെ പ്രധാനപ്പെട്ട വാർത്തകളുണ്ട്, രാഷ്ട്രീയ പ്രതികരണങ്ങളുണ്ട്, അതൊക്കെ കാത്തിരിക്കുന്ന ദിനമാണിന്ന്. ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു 100 ന്യൂസ് ആണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യം പ്രധാന വാർത്തകൾ. PV അൻവർ ഉയർത്തിയ ആരോപണത്തിൽ CPMൽ ഗൗരവമായ ചർച്ച നടക്കും. നാളെ ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്യും. ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെയായതിനാൽ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാൻ പാർട്ടി തീരുമാനം. AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാൻ NCPയിൽ തിരക്കിട്ട നീക്കം. പാർട്ടിയിലെ ചർച്ചയുടെ വിശദാംശങ്ങൾ PC ചാക്കോ മുഖ്യമന്ത്രിയെ അറിയിച്ചു. മന്ത്രിസ്ഥാനം NCPയുടെ ആഭ്യന്തരകാര്യമെന്ന നിലപാടിൽ മുഖ്യമന്ത്രി. മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ MLA സ്ഥാനം രാജിവെക്കുമെന്ന് AK ശശീന്ദ്രന്റെ മുന്നറിയിപ്പ്. ബലാത്സംഗ കേസിൽ നടന്മാരായ മുകേഷ്, ഇടവേള ബാബു, അഭിഭാഷകനായ ചന്ദ്രശേഖരൻ എന്നിവർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണിയം വർഗീസാണ് വിധി പറയുക. പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്ന് പ്രോസിക്യൂഷൻ. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ താൽക്കാലിക ചെയർമാനായി നടൻ പ്രേംകുമാർ ഇന്ന് ചുമതലയേൽക്കും. രാവിലെ 10:30 ചലച്ചിത്ര അക്കാദമി ഓഫീസിലെത്തിയ അധികാരമേൽക്കും. നിലവിൽ അക്കാദമി വൈസ് ചെയർമാനാണ് പ്രേംകുമാർ. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായി 1 മാസം കഴിഞ്ഞിട്ടും പുനരധിവാസ നടപടികൾ വൈകുന്നു. താൽക്കാലിക താമസ സ്ഥലങ്ങളിലെ വാടക നൽകാൻ കഴിയാതെ ബുദ്ധിമുട്ടി ദുരന്ത ബാധിതർ. അതേസമയം ദുരന്ത മേഖലകളിലെ ഡ്രോൺ പരിശോധന തുടരുകയാണ്. ബാലൻഡിയോർ പുരസ്കാരത്തിനുള്ള സാധ്യതാ പട്ടിക പ്രഖ്യാപിച്ചു. മികച്ച പുരുഷ താരത്തിനുള്ള പട്ടികയിൽ വിനീഷ്യസ് ജൂനിയർ, ജൂഡ് ബെല്ലിംഗ്ഹാം, റോഡ്രി തുടങ്ങി 30 താരങ്ങൾ. മെസ്സിക്കും റൊണാൾഡോയ്ക്കും ഇടമില്ല. മികച്ച പരിശീലകൻ, ഗോൾ കീപ്പർ, യുവതാരം എന്നിവരുടെ സാധ്യതാ പട്ടികയും പുറത്തുവിട്ടു. US ജോർജിയയിൽ ഹൈസ്കൂളിൽ വെടിവെപ്പ്, 4 മരണം, നിരവധി പേർക്ക് പരിക്കേറ്റു. വെടിയുതിർത്തത് 14-കാരനെന്ന് സംശയം. അറിവിനെ അനുഭവമാക്കി തലമുറകളെ വഴി നടത്തുന്ന ഗുരുക്കന്മാർക്ക് ആദരമർപ്പിച്ച് ഇന്ന് അധ്യാപക ദിനം. പാഠ്യപദ്ധതികൾക്കപ്പുറം ജീവിതമൂല്യങ്ങൾ പകർന്നതും ജീവിതങ്ങളെ സ്വാധീനിച്ചതും അധ്യാപകർ വാർത്തെടുത്തത് ലോകത്തിന്റെ തന്നെ നാളെയാണ്. നേരാം പ്രിയ അധ്യാപകർക്ക് ആശംസകൾ. നോക്കാമിനി കേരളത്തിലെ ചില പ്രധാന വാർത്തകൾ. ഓണത്തിന് മുന്നോടിയായി തൃശൂർ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ പൂത്തറയ്ക്കൽ ഫോക്കസ് ക്ലബിന്റെ നേതൃത്വത്തിൽ 1 ഏക്കർ ഭൂമിയിൽ കൃഷി ചെയ്ത ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം മാണിക്കൽ പഞ്ചായത്തിലെ തമ്പുരാൻ തമ്പുരാട്ടിപ്പാറ വിനോദസഞ്ചാര കേന്ദ്രം സംരക്ഷകരില്ലാതെ നശിക്കുന്നു. പ്രദേശം സാമൂഹ്യ വിരുദ്ധരുടെ താവളമെന്ന് നാട്ടുകാർ. അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തം. കൊല്ലം ആയൂർ അഞ്ചൽപാതയിലെ വട്ടമൺ പാലത്തിന്റെ നിർമ്മാണം മന്ദഗതിയിൽ. നിർമ്മാണം ആരംഭിച്ചത് 2 വർഷം മുമ്പ്. പ്രദേശവാസികൾ ദുരിതത്തിൽ. ദേശീയപാതാ വികസനത്തിലെ ഓട നിർമ്മാണത്തിലെ അപാകതകളിൽ വലഞ്ഞ് കൊല്ലം മങ്ങാട്ടെ ഒട്ടേറെ കുടുംബങ്ങൾ. കിളികൊല്ലൂർ പഴയ പോലീസ് സ്റ്റേഷന് സമീപത്തെ വീടുകൾക്കാണ് ദുരവസ്ഥ. ദേശീയപാതയിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലെത്താൻ വഴി നീന്തിക്കടക്കേണ്ട സ്ഥിതി. അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തം. 40 വർഷത്തോളം പഴക്കമുള്ള അങ്കമാലി അങ്ങാടിക്കടവ് പാലത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പാലത്തിന്റെ അടിഭാഗത്ത് വിള്ളലുകൾ രൂപപ്പെട്ടു. പാലം സംരക്ഷിക്കണമെന്ന് പ്രദേശവാസികൾ. ചങ്ങനാശ്ശേരി KSRTC ബസ് ടെർമിനലിന്റെ രൂപരേഖ തയ്യാറായി. പൊതുമരാമത്ത് കെട്ടിട വിഭാഗമാണ് രൂപരേഖ തയ്യാറാക്കിയത്. ടെർമിനൽ നിർമ്മിക്കുക 7.5 കോടി രൂപ ചെലവിൽ. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് സമീപം ദളവാക്കുളം ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റിന്റെ പ്രവർത്തനം നിലച്ചിട്ട് 1 മാസം പിന്നിടുന്നു. നടപടി സ്വീകരിക്കാതെ അധികൃതർ. PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന ഇടുക്കി ചേരിയാർ മാങ്കുന്നേൽപ്പടി പള്ളിക്കുന്ന് റോഡ് നിർമ്മാണം മന്ദഗതിയിൽ. ചേരിയാർ മുതൽ പള്ളിക്കുന്ന് വരെ റോഡ് ടാർ ചെയ്യാൻ വൈകുന്നതിനാൽ പ്രദേശവാസികൾ ദുരിതത്തിൽ. അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം. രവീന്ദ്രനാഥ് ടാഗോർ പീസ് ഓർഗനൈസേഷൻ അധ്യാപകന രംഗത്തെ മികവുറ്റ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന അധ്യാപകർക്ക് നൽകുന്ന ഗുരുരത്ന പുരസ്കാരം GR അഭിലാഷിന്. കൊല്ലം കരുവേലിൽ ഇടവട്ടം KSM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇലക്ട്രോണിക്സ് അധ്യാപകനും കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് മാസ്റ്ററുമാണ് GR അഭിലാഷ്. ഇടുക്കി എറണാകുളം കളക്ട്രേറ്റുകളെ ബന്ധിപ്പിക്കുന്ന ബസ് സർവീസ് വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. നിലവിൽ ബസ് സർവീസുകൾ ഇല്ലാത്ത മൂവാറ്റുപുഴ തേനി സംസ്ഥാന പാതയുടെ ഭാഗമായ കോട്ടാറോഡ് ഉൾപ്പെടുത്തി സർവീസ് ആരംഭിക്കണമെന്നാണ് ആവശ്യം.
കുമാരനാശാന്റെ ചരമശതാബ്ദിയോടനുബന്ധിച്ച് നാട്ടിക ശ്രീനാരായണ കോളേജ് മലയാള വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ആശാൻ ചരമശതാബ്ദി ആചരണം നടത്തി. എഴുത്തുകാരനും അധ്യാപകനുമായ ഡോക്ടർ എൻ ആർ ഗ്രാമപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെ ആർ പി എസ് അധ്യക്ഷയായി. വകുപ്പ് മേധാവി ക്യാപ്റ്റൻ ലത കെ സ്വാഗതം ആശംസിച്ചു. ചടങ്ങിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ പൂർവ്വ വിദ്യാർത്ഥിനി ഉർസുലയെ അനുമോദിച്ചു. തൃശൂരിൽ സ്കൂൾ മുറ്റത്ത് നെൽകൃഷിക്കായി വയലൊരുക്കി വിദ്യാർത്ഥികളും അധ്യാപകരും. സ്നേഹഗിരി ഹോളി ചൈൽഡ് സ്കൂളിലാണ് വയലൊരുക്കിയത്. വയനാട് ദുരന്ത ബാധിതർക്ക് 10 വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി AIYF ഇടുക്കി വാഴക്കുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാറമ്പിള്ളി ജംഗ്ഷനിൽ ഓണച്ചന്ത സംഘടിപ്പിച്ചു. AIYF ജില്ലാ സെക്രട്ടറി KR രനീഷ് ഉദ്ഘാടനം ചെയ്തു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KKR ഷറഫ്, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം രാജീവൻ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിൽ നിന്നും കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ചികിത്സാ സഹായത്തിനായി സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിക്ക് 57 കോടി രൂപ കൈമാറി. സെക്രട്ടേറിയറ്റിൽ ധനമന്ത്രിയുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ മന്ത്രി കെ എൻ ബാലഗോപാലിൽ നിന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ചെക്ക് ഏറ്റുവാങ്ങി. തൃശൂർ അശ്വിനി ആശുപത്രി മുൻ ഡയറക്ടർ ചെറുകുളം CN നാരായണൻ അന്തരിച്ചു. 94 വയസ്സായിരുന്നു. തൃപ്പൂണിത്തുറ കോവിലകത്തെ പത്മേശ്വരി തമ്പുരാട്ടിയാണ് ഭാര്യ. മുൻ ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ, വീണ സിസ്റ്റം ജനറൽ മാനേജർ എന്നീ നിലകളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പാലക്കാട് കുളപ്പള്ളി കൊച്ചിപ്പാലം റോഡ് തകർച്ചയുടെ വക്കിൽ. കുണ്ടും കുഴിയും രൂപപ്പെട്ട റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണം. റോഡ് നവീകരിക്കാൻ നടപടി വേണമെന്നാവശ്യവുമായി നാട്ടുകാർ. കിടങ്ങൂർ മംഗളാരം ജംഗ്ഷന് സമീപം കാർ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് പതിച്ചു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കാർ ഭാഗികമായി തകർന്നു. തലയോലപ്പറമ്പ് ചെമ്പ് ഗ്രാമപഞ്ചായത്ത് 2 വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളി കൂട്ടായ്മയുടെ ഏത്തവാഴ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. ഓണം വിപണി ലക്ഷ്യമിട്ടുള്ളതാണ് കൃഷി. വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുകന്യാ സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. കയർ തൊഴിലാളികൾക്കുള്ള കൊല്ലം ജില്ലയിലെ ആദ്യ ബോണസ് വിതരണം പാട്ടത്തിൽ കടവിലെ ക്ലാപ്പന വടക്ക് കയർ വ്യവസായ സഹകരണ സംഘത്തിൽ നടന്നു. കയർ തൊഴിലാളി ഡയറക്ടർ ബോർഡ് പ്രസിഡന്റ് എം അസർ ആദ്യ ബോണസ് വിതരണം ചെയ്തു. ആധുനിക സൗകര്യങ്ങളോടെ നവീകരിക്കുന്ന കടക്കൽ ചന്തയുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. 3.74 കോടി രൂപയാണ് പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ കിഫ്ബിയിൽ നിന്നും വകയിരുത്തിയിട്ടുള്ളത്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്കായി DYFI നിർമ്മിച്ചു നൽകുന്ന വീടിനായി നിലമേൽ മേഖലാ കമ്മിറ്റി കണ്ടെത്തിയ 111,111 രൂപ സംസ്ഥാന കമ്മിറ്റി അംഗം ബി ബൈജുവിന് DYFI മേഖലാ കമ്മിറ്റി സെക്രട്ടറി അനന്തു കൈമാറി. ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദ് നിലമേൽ, സെക്രട്ടറി തൗഫീഖ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. അഭിമുഖം 20 മാസം. ഇടുക്കി രാജാക്കാട് സർക്കാർ ITI അരിത്തമാറ്റിക് കം ഡ്രോയിംഗ് ഇൻസ്ട്രക്ടർ തസ്തികയിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നു. അഭിമുഖം 10 മാസം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ദുരന്ത നിവാരണത്തിൽ MBA കോഴ്സിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഇന്ന് സ്പോട്ട് അഡ്മിഷൻ നടക്കും. താല്പര്യമുള്ളവർ കോളേജുമായി ബന്ധപ്പെടണം. മലപ്പുറം സർക്കാർ വനിതാ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഹിസ്റ്ററി വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവ്. അഭിമുഖം ഇന്ന് രാവിലെ കോളേജ് ഓഫീസിൽ. മലപ്പുറത്ത് കുടുംബശ്രീ ജില്ലാ മിഷനിലും റൂറൽ CDSലുമായി ഹരിത കർമ്മസേന കോർഡിനേറ്റർമാരെ നിയമിക്കുന്നു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 13. അരുവിക്കര സർക്കാർ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇംഗ്ലീഷ് അധ്യാപക ഒഴിവ്. അഭിമുഖം ഇന്ന് രാവിലെ കോളേജ് ഓഫീസിൽ നടക്കും. കൽപ്പറ്റ ഗവൺമെന്റ് ITIയിൽ മെട്രിക് ട്രേഡുകളിലെ ഒഴിവുകളിലേക്ക് അഡ്മിഷൻ കൗൺസിലിംഗ് നടത്തുന്നു. ഇന്ന് രാവിലെ 9 മുതൽ ITIയിൽ കൗൺസിലിംഗ് നടത്തും. ഓൺലൈനായി അപേക്ഷ നൽകിയ മുഴുവൻ അപേക്ഷകർക്കും കൗൺസിലിംഗിൽ പങ്കെടുക്കാം. വിവരാവകാശ നിയമം 2005 ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റ് നടത്തുന്ന സൗജന്യ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. 16 വയസ്സ് കഴിഞ്ഞവർക്ക് രജിസ്റ്റർ ചെയ്യാം. അവസാന തീയതി 16. പാലക്കാട് ജില്ലയിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ക്യാമ്പയിൻ ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ചിറ്റൂർ കരിയർ ഡെവലപ്മെന്റ് സെന്ററിന്റെ നേതൃത്വത്തിൽ സൗജന്യ മത്സര പരീക്ഷാ പരിശീലനം നടത്തുന്നു. രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി ഇന്നാണ്. നോക്കാം ദേശീയ വാർത്തകൾ.
പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ സ്ത്രീകൾക്ക് 33% സംവരണം ഏർപ്പെടുത്തി രാജസ്ഥാൻ സർക്കാർ. 1989 രാജസ്ഥാൻ പോലീസ് സബോർഡിനേറ്റ് സർവീസ് നിയമം ഭേദഗതി ചെയ്തു. വിവിധ സൗരോർജ്ജ പദ്ധതികൾക്ക് തുടക്കമിടാനും സർക്കാർ തീരുമാനം. കൂറുമാറിയ MLA മാരുടെ പെൻഷൻ നിർത്താനുള്ള ബിൽ പാസാക്കി ഹിമാചൽ നിയമസഭ. BJP എതിർപ്പ് മറികടന്നാണ് നിയമസഭയിൽ ബിൽ പാസാക്കിയത്. കൂറുമാറ്റം തടയാൻ ബില്ല് സഹായകരമാകുമെന്ന് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു. ഡൽഹിയിൽ ആംബുലൻസിനുള്ളിൽ യുവതിയെ പീഡിപ്പിച്ചു. ഭർത്താവിനെ ആശുപത്രിയിൽ എത്തിക്കാൻ വിളിച്ച ആംബുലൻസിലെ ഡ്രൈവറും സഹായിയുമാണ് പീഡിപ്പിച്ചത്. യുവതിയുടെ ഭർത്താവ് മരിച്ചു. രാഷ്ട്രപതി ഭവനിലെ അമൃത് ഉദ്യാനിലെ പുഷ്പോത്സവത്തിന് ഇന്ന് അധ്യാപകർക്ക് മാത്രം പ്രവേശനം. അധ്യാപക ദിനത്തോടനുബന്ധിച്ചാണ് തീരുമാനം. ജമ്മുകാശ്മീർ തെരഞ്ഞെടുപ്പിനുള്ള BJP പ്രകടന പത്രിക നാളെ പുറത്തിറക്കും. ജമ്മുവിലെ പാർട്ടി ആസ്ഥാനത്ത് വെച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാകും പ്രകടന പത്രിക പുറത്തിറക്കുക. ജനക്ഷേമ പദ്ധതികൾക്കും ടൂറിസത്തിനും പ്രാധാന്യം നൽകുന്ന പദ്ധതികളാകും പ്രകടന പത്രികയിൽ ഇടം പിടിക്കുക. തെലങ്കാനയിലെ ജൈനൂർ ഗ്രാമത്തിൽ ആദിവാസി യുവതിയെ പീഡിപ്പിച്ചതിനെ തുടർന്ന് സംഘർഷം. ആസിയാബാദിൽ ഒരു വിഭാഗത്തിന്റെ ആരാധനാലയവും കടകളും തള്ളിത്തകർത്തു. മേഖലയിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചു. പശ്ചിമബംഗാളിൽ മാർക്ക് ലിസ്റ്റിൽ കൃത്രിമം കാട്ടിയെന്നാരോപിച്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിനെ തടഞ്ഞുവെച്ചു. സില്ലിഗുരിയിലാണ് സംഭവം. ചില വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾക്ക് കൂടുതൽ മാർക്ക് നൽകിയെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി BJP. 67 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി ലാദ്വയിൽ മത്സരിക്കും. തെലങ്കാന സർക്കാരിന്റെ ഗ്ലോബൽ ആർട്ടിഫിഷ്യൽ സമ്മിറ്റിന് ഇന്ന് തുടക്കം. 2000 പേർ സമ്മിറ്റിൽ പങ്കെടുക്കും. വിവിധ മേഖലകളിലെ AIയുടെ സാധ്യതകൾ സമ്മിറ്റിൽ ചർച്ചയാകും. ഡൽഹി മെട്രോയുടെ റിത്താല നരേല ഇടനാഴി ഹരിയാനയിലെ കുണ്ടലി നാദുപൂർ വരെ നീട്ടും. വിപുലീകരണത്തിന് ഡൽഹി സർക്കാർ പ്രാഥമിക അംഗീകാരം നൽകിയതായി ഗതാഗത മന്ത്രി കൈലാഷ്. മിസോറാമിൽ പെട്രോളിനും ഡീസലിനും വില കൂട്ടി. റോഡ് പുനർനിർമ്മാണത്തിന് വേണ്ടിയാണ് വില വർധനവെന്ന് ഗതാഗത മന്ത്രി. ലിറ്ററിന് 99.24 രൂപയാണ് മിസോറാമിലെ പെട്രോൾ വില. ഡോക്ടേഴ്സിന്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും സുരക്ഷയ്ക്കായി സംസ്ഥാനങ്ങൾ സ്വീകരിച്ച നടപടികൾ ഈ മാസം 10 മുമ്പ് അറിയിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി. ബംഗാളിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിന് പിന്നാലെ ചില നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കണമെന്ന് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. സംയുക്ത കമാൻഡർമാരുടെ ആദ്യ യോഗം ഉത്തർപ്രദേശിൽ നടന്നു. മാറുന്ന അന്താരാഷ്ട്ര സാഹചര്യത്തിൽ സൈന്യത്തിന്റെ പ്രവർത്തനം വിലയിരുത്തി. യോഗം ഇന്ന് സമാപിക്കും. ഇന്റേൺഷിപ്പ് പദ്ധതിയുമായി ഡൽഹി യൂണിവേഴ്സിറ്റി. തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ 8 മണിക്കൂർ ജോലി ചെയ്യാം. 5,500 രൂപ വരെ ഇവർക്ക് സ്റ്റൈപ്പൻഡായി ലഭിക്കും. ഗസയിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 40,819 ആയി. 94,291 പേർക്ക് പരിക്ക്. വെസ്റ്റ് ബാങ്കിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രയേൽ. ഈസ്റ്റേൺ എക്കണോമിക് ഫോറം 2024 റഷ്യയിലെ വ്ളാഡിവാസ്റ്റോക്കിൽ തുടക്കം. 44 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്നു. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള പുതിയ വ്യാപാര കരാറുകളിൽ ഇന്ന് ചർച്ച. ശ്രീലങ്ക പിടികൂടിയ 7 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ നാട്ടിലേക്ക് തിരിച്ചയച്ചു. സമുദ്രാതിർത്തി കടന്നതിനെ തുടർന്നായിരുന്നു ഇവരെ പിടികൂടിയത്. 30 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെയാണ് കഴിഞ്ഞ മാസം ആകെ ശ്രീലങ്കൻ നാവികസേന പിടികൂടിയത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ റഷ്യ ശ്രമിക്കുന്നതായി അമേരിക്ക. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നാണ് ആരോപണം. ബംഗ്ലാദേശിന്റെ ഉന്നതതല നയതന്ത്ര സംഘം അടുത്ത മാസം ഇന്ത്യയിലെത്തും. ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ വീഴ്ചയ്ക്ക് ശേഷമുള്ള നയതന്ത്ര സംഘത്തിന്റെ ആദ്യ സന്ദർശനമാകും ഇത്. 4 ദിവസത്തെ സന്ദർശനമാണ് ഒരുക്കിയിരിക്കുന്നത്. യുക്രൈൻ വിദേശകാര്യമന്ത്രി ദിമിത്രോ കുലേബ രാജിക്കത്ത് നൽകിയതായി പാർലമെന്റ് സ്പീക്കർ. അടുത്ത പ്ലീനറി മീറ്റിംഗിൽ രാജിക്കത്ത് ചർച്ച ചെയ്യും. കൂടുതൽ മന്ത്രിമാർ രാജിക്കൊരുങ്ങുന്നതായും സൂചനയുണ്ട്. UKയിലെ ഗ്രൻഫിൽ ടവറിലുണ്ടായ തീപിടുത്തത്തിൽ സർക്കാരിനെ പഴിച്ച് ലണ്ടൻ ഫയർബ്രിഡ്ജ് റിപ്പോർട്ട്. സർക്കാരിന്റെ അലംഭാവമാണ് അപകടത്തിന് പ്രധാന കാരണമെന്ന് കുറ്റപ്പെടുത്തൽ. 72 പേർ വെന്തുമരിച്ച അപകടമുണ്ടായത് 2017 ജൂണിൽ. യുക്രൈനിലെ പോൾട്ടാവയിലുണ്ടായ റഷ്യൻ ആക്രമണത്തിൽ മരണസംഖ്യ ഉയരുന്നു. 53 പേർ കൊല്ലപ്പെട്ടതായി യുക്രൈൻ. 300 പേർക്ക് പരിക്കേറ്റു.
വെള്ളപ്പൊക്കം തടയുന്നതിൽ പരാജയപ്പെട്ട 30 ഉദ്യോഗസ്ഥർക്ക് വധശിക്ഷ വിധിച്ച് ഉത്തരകൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ. ഉത്തരകൊറിയയിലുണ്ടായ പ്രളയത്തിൽ 1000 പേർ മരിച്ചിരുന്നു. സിൻജുവിൽ നടന്ന അടിയന്തര പൊളിറ്റ് ബ്യൂറോ യോഗത്തിലാണ് കിം ജോങ് ഉന്നിന്റെ നിർദ്ദേശം. എംപോക്സ് വാക്സിനുകളുടെ ആദ്യ ഡോസ് നാളെ കോങ്കോയിലെത്തും. രണ്ടാം ഡോസ് ശനിയാഴ്ച എത്തുമെന്ന് റിപ്പോർട്ടുകൾ. അന്തർവാഹിനി രക്ഷാപ്രവർത്തന സഹകരണത്തിൽ ഏർപ്പെട്ട് ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും ഇരു രാജ്യങ്ങളിലെയും നാവികസേനകൾ തമ്മിൽ കരാറിൽ ഒപ്പുവച്ചു. വെനസ്വേല പ്രതിപക്ഷ നേതാവ് എഡ്മുണ്ടോ ഗോൺസാലസിന്റെ അറസ്റ്റ് വാറന്റിനെ അപലപിച്ചു ബ്രസീലും അമേരിക്കയും. നടപടി ആശങ്കാജനകമാണെന്നും രാജ്യത്ത് സ്വേച്ഛാധിപത്യമെന്നും വിമർശനം. യുക്രൈനിലെ ലീവിൽ റഷ്യൻ വ്യോമാക്രമണം. 7 കൊല്ലപ്പെട്ടു, മരിച്ചവരിൽ 3 കുട്ടികളും. നോക്കാം ബിസിനസ് വാർത്തകൾ. ചൈനയിൽ ടെസ്ലയുടെ വാഹന വിൽപ്പനയിൽ വർധന. കഴിഞ്ഞ മാസം വിപണിയിൽ വിറ്റഴിച്ചത് 63,000 കാറുകൾ. ക്രെറ്റയുടെ പുത്തൻ വേരിയന്റ് പുറത്തിറക്കാനൊരുങ്ങി ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ ഹ്യുണ്ടായി. പൂർണ്ണമായും കറുപ്പിലൊരുക്കിയ ക്രെറ്റയുടെ നൈറ്റ് എഡിഷനാണ് വിപണിയിൽ അവതരിപ്പിക്കുക. ഓഗസ്റ്റിൽ ഒല ഇലക്ട്രിക്കിന്റെ വിപണി വിഹിതത്തിൽ വർധന. ഓഹരി 31% വർദ്ധിച്ച് 27,506 യൂണിറ്റിൽ എത്തി. ഇരുചക്രവാഹന നിർമ്മാതാക്കളായ 42FJ 350 വിപണിയിൽ അവതരിപ്പിച്ചു. വില 1.99 ലക്ഷം രൂപ മുതൽ. കൂടുതൽ ശക്തിയേറിയ 334cc എഞ്ചിനാണ് ഇതിന് കരുത്തു പകരുക. ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് മെയ്ബാക്ക് പുറത്തിറക്കാൻ ജർമ്മൻ കമ്പനിയായ മെഴ്സിഡീസ് മെയ്ബാക്ക്. ആദ്യ ഇലക്ട്രിക് മെയ്ബാക്ക് EQS ഇന്ന് ഇന്ത്യയിൽ അവതരിപ്പിക്കും. 1-ലധികം എയർ ബാഗുകൾ, 360° ക്യാമറകൾ, ട്രാക്ഷൻ കൺട്രോൾ എന്നിവ ലഭിക്കും. ലക്ഷറി EV വില 3.5 കോടിക്ക് മുകളിൽ. ഗോഫസ്റ്റിന്റെ പാപ്പരത്ത പരിഹാര സമയപരിധി നീട്ടി നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ. കടക്കെണിയിലായ സ്ഥാപനത്തിന്റെ സസ്പെൻഡ് ചെയ്ത ബോർഡിനോട് 3 മറുപടി നൽകാൻ നിർദ്ദേശം. കായിക വാർത്തകൾ. കേരള ക്രിക്കറ്റ് ലീഗിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സിന് ആദ്യ ജയം. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ 39 തോൽപ്പിച്ചു. 197 വിജയലക്ഷ്യം പിന്തുടർന്ന് കൊച്ചിയുടെ ഇന്നിംഗ്സ് 8-157 അവസാനിച്ചു. ക്ലൈമറ്റ് കപ്പ് ഫുട്ബോളിൽ ഫൈനൽ ലക്ഷ്യമിട്ട് ഗോകുലം കേരള FC ഇന്നിറങ്ങും. രാവിലെ 9:00 നടക്കുന്ന മത്സരത്തിൽ ലഡാക്ക് FC ആണ് എതിരാളികൾ. ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങി നെയ്മർ റഹ്മാൻ. ബംഗ്ലാദേശിന്റെ ആദ്യ ടെസ്റ്റ് നായകനാണ് നെയ്മർ. രാഷ്ട്രീയ വിയോജിപ്പുകൾ മൂലമാണ് പിന്മാറ്റം. വനിതാ 2020 ലോകകപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് എമിറേറ്റ്സ് ക്രിക്കറ്റ് ബോർഡുമായി ചർച്ച നടത്തി. ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലം ലോകകപ്പ് ബംഗ്ലാദേശിൽ നിന്ന് UAE മാറ്റിയിരുന്നു. 3 October ടൂർണമെന്റ് തുടങ്ങുക. ടെസ്റ്റ് പരിശീലകൻ ബ്രെൻഡൻ മക്കല്ലത്തെ ഏകദിന ടീം പരിശീലകനാക്കാൻ ന്യൂസിലാൻഡ്. അടുത്ത വർഷം ആദ്യം ചുമതലയേറ്റെടുക്കുമെന്ന് സൂചനകൾ. ദുലൈപ് ട്രോഫി ക്രിക്കറ്റിന് ഇന്ന് തുടക്കം. ഋതുരാജ് ഗെയ്ക്വാദ് നയിക്കുന്ന ഇന്ത്യ സി ടീം ശ്രേയസ് അയ്യരുടെ ഇന്ത്യ DA നേരിടും. സ്കോട്ട്ലൻഡിനെതിരായ ആദ്യ 2020 ഓസ്ട്രേലിയയ്ക്ക് 7 തകർപ്പൻ ജയം. 80 എടുത്ത ട്രാവിസ് ഹെഡാണ് വിജയശില്പി. പവർപ്ലേയിൽ 113 നേടിയ ഓസീസ് 2020 പുതിയ റെക്കോർഡും കുറിച്ചു. ഇന്ദ്രജിത് ബോളിവുഡിലേക്ക് അരങ്ങേറ്റ അനുരാഗ് കശ്യപ് ചിത്രത്തിലൂടെ. സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായി. അനുരാഗിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ച് താരം. മോദി സർക്കാർ നിർമ്മിച്ച പുതിയ പാലം തകർന്നുവെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം. തകർന്ന പാലത്തിന്റെ വീഡിയോ സഹിതമാണ് വ്യാജ പ്രചാരണം. യഥാർത്ഥത്തിൽ കർണാടകയിൽ 41 മുമ്പ് നിർമ്മിച്ച പാലം തകർന്നതിന്റെ ദൃശ്യമാണ് തെറ്റായ തലക്കെട്ടിൽ പ്രചരിപ്പിക്കുന്നത്. നോക്കാം ലേറ്റസ്റ്റ് ന്യൂസ്. ടെക്സാസിൽ കാർ അപകടം. അപകടത്തിൽ 4 പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. കോഴിക്കോട് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാനപാതയിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട ലോറി ട്രാൻസ്ഫോമറിൽ ഇടിച്ച് ഡ്രൈവർക്ക് പരുക്ക്. ബംഗാൾ ഉൾക്കടലിൽ ഭൂചലനം 5.1 തീവ്രത രേഖപ്പെടുത്തി. സുനാമി മുന്നറിയിപ്പില്ല. ഡൽഹിയിൽ മയക്കുമരുന്ന് വേട്ട. 325 മയക്കുമരുന്ന് പിടികൂടി. 3 അറസ്റ്റിൽ. നോക്കാം ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ.
കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസ് സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കില്ല. അതേസമയം ബംഗാൾ സർക്കാരിനെതിരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സുപ്രീംകോടതിയിൽ കോടതിയലക്ഷ്യ ഹർജി നൽകി. മെഡിക്കൽ കോളേജിൽ വിന്യസിച്ച CISF ഉദ്യോഗസ്ഥർക്ക് മതിയായ താമസ സൗകര്യമോ സുരക്ഷയോ നൽകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. മദ്യനയ അഴിമതിക്കേസിൽ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് കെജ്രിവാൾ സുപ്രീംകോടതിയെ സമീപിച്ചത്. അറസ്റ്റ് ചെയ്ത CBI നടപടി നിയമവിരുദ്ധമാണെന്നാണ് കെജ്രിവാളിന്റെ വാദം. തെക്കൻ ഗസ ഈജിപ്ത് അതിർത്തി ഹമാസ് ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ സംവിധാനം നിലവിൽ വരും വരെ വെടിനിർത്തൽ കരാറിൽ ഒപ്പിടില്ല എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. വാക്കാൽ പറഞ്ഞാൽ പോരാ, പ്രാവർത്തികമാക്കണം. അതുവരെ ഇസ്രയേൽ സേന ഗസയിൽ തുടരുമെന്നും പ്രതികരണം. ഹൺഡ്രഡ് ന്യൂസ് പൂർത്തിയാവുകയാണ്.